സാധാരണക്കാരായ ആളുകൾ ജനങ്ങൾ ഈ വിഷയത്തിൽ തന്നെ പ്രതികരിക്കുന്നു. പാലക്കാട് നിന്നും നാട്ടുകാരുടെ പ്രതികരണവുമായി പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. ഈ ബജറ്റിലെ നികുതി പ്രഖ്യാപനങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിയ, അഭിലാഷ്, മദ്യം, പെട്രോള്, ഡീസല്, വാഹനം, കെട്ടിട നികുതി ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൂടുമ്പോൾ അന്തം വിട്ടു നിൽക്കുക തന്നെയാണ് സാധാരണക്കാരായ ആളുകൾ. അതിൻ്റെ വലിയൊരു ആശങ്ക പോലും അവർക്കുണ്ട്. കാരണം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെയായി ഈ സാധാരണക്കാർ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും വില കൂടുന്നു, അവശ്യ വസ്തുക്കൾക്കും വില കൂടുമ്പോൾ എന്താ തോന്നുന്നത്? ഞങ്ങൾക്ക് തോന്നണേയില്ല. ഞങ്ങൾക്ക് ഈ വില കൂട്ടിയ ഗവൺമെന്റ് കൊണ്ടുപോട്ടെ. കേരള ഗവൺമെന്റ് അത്രയല്ലേ വരുമാനമുള്ളൂ. നിങ്ങൾ കൊടുക്കുന്നത് മുഴുവനും കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയല്ലേ. മെഡിസിൻ വില കൂടുന്നുണ്ട്, അതെന്താ നിങ്ങൾ കമ്മിയാക്കാത്തത്? 20 രൂപ ഡീസൽ വില കൂട്ടി, അപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര അഘാതമായത്. ഗ്യാസ് സബ്സിഡി ഇല്ല, അത് 1030 രൂപ കൊടുത്തിട്ട്, 1130 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിയത്. അതിന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അതൊന്നും നിങ്ങൾക്ക് പറയാനില്ല. 2 രൂപയാണല്ലോ പെട്രോളിനും ഡീസലിനും സെസ് കൂട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഓട്ടോറിക്ഷക്കാർക്ക് ഇതേ ചാർജിൽ ഓട്ടാൻ പറ്റും? ഓട്ടാൻ ബുദ്ധിമുട്ടാണ്. ചോദിച്ചാൽ അവര് ജനങ്ങൾ തരില്ല. അവർ പറയും ഓട്ടോ ചാർജ് മിനിമം വാടകയല്ലേ, അത് വാങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കും. ഇവര് കേന്ദ്രങ്ങളെ കൂട്ടി കൂട്ടി പോവുകയാണ്. ഞങ്ങളൊക്കെ നാട് വിട്ട് പോകേണ്ടി വരും എല്ലാരും. മദ്യത്തിനൊക്കെ വലിയ തരത്തിൽ വില കൂടുന്നു, കൂടുതൽ അധികം തന്നെയാണ്. ഇത് സാധാരണപ്പെട്ട പാവപ്പെട്ടവരുടെ കയ്യിലാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പണക്കാരൊന്നും അവിടെ ബ്രാൻഡ് ഷോപ്പിന് മുമ്പത്ത് പോയി ലൈൻ നിൽക്കണമൊന്നുമില്ല. അവിടെ നിൽക്കുന്നവരൊക്കെ ദിനശരി ഒരു 500 രൂപ 350 രൂപ കൂലി വാങ്ങുന്നവരാണ് ആ ബ്രാൻഡ് ഷോപ്പിന്റെ തളപ്പിൽ നിൽക്കുന്നത്. അവരുടെ കയ്യിൽ സംബന്ധിച്ചാൽ അവരുടെ കുടുംബം പട്ടിണിയാണെന്നുള്ള സത്യം തന്നെയാണ്. മദ്യത്തിന് ഇത്രയും കൂടുതൽ കാശും കൂടി കൊടുക്കുമ്പോൾ ഇല്ല, പൊതുവെ എല്ലാം കൊണ്ടും ചാർജ് കൂടുന്നതും ബജറ്റ് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഓട്ടോക്കാർക്കാണ് ബുദ്ധിമുട്ട്. ഈ പെട്രോൾ വില കൂടിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ, ബസ്, ലോറി എല്ലാം ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക് വില കൂടും. അപ്പോൾ ഇത് ആർക്കാണ് ഇതിൽ വരുന്നത്? ആരുടെ അടുത്ത പൈസ എടുക്കണത്? പൊതുജനങ്ങളെടുത്ത് അവർ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? വില മൊത്തം കൂടുന്നൊരു ബഡ്ജറ്റ് കൂടുതൽ അതന്നെ അല്ല. എന്താ പറയുക, ഇവർ പറഞ്ഞ പോലെ തന്നെയാണ് വില കൂടുതൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തന്നെയാണ്. അടുക്കള ബഡ്ജറ്റും താളം തന്നെ എല്ലാം ഉണ്ടാവും. എല്ലാത്തിലും പെടുമല്ലോ. ഇങ്ങനെ കൂടുതൽ പറഞ്ഞാൽ എല്ലാത്തിലും ഇത് പെടുകയും ചെയ്യും. അപ്പോൾ അതിന് എന്താ വേണ്ടെന്നുള്ള പരിഹാരം നിങ്ങൾ എടുത്തുതരണം. അത്ര തന്നെ. അത് നിങ്ങൾ ഇവർ പറയുമ്പോൾ ഇങ്ങനൊരു ബഡ്ജറ്റാണോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? പാവങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെ. ഇത് 14 ജീവിക്കുന്നവർക്ക് വലിയ മെച്ചമൊന്നുമില്ല. കേന്ദ്ര സർക്കാർ ഇങ്ങനെ വില കൂട്ടി വരുക. കേന്ദ്ര സർക്കാർക്ക് എത്രയും കേരളത്തിലേക്ക് ഒന്നും കൊടുക്കണമെന്നില്ല. പ്രയാസം കളിപ്പോയി അരിയൊന്നുമില്ല. കൊടുക്കുന്ന സാധനങ്ങളെ കേന്ദ്ര സർക്കാർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുക? കേന്ദ്രം ഇങ്ങനെ ഭരിച്ച പാവങ്ങളൊക്കെ എങ്ങനെ പോവുക? ഇനി 5 കൊല്ലം കൂടി അവരെ ഭരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ തൂങ്ങിച്ചാൽ തന്നെ പ്രശ്നം. ഇന്നത്തെ ബഡ്ജറ്റിലും വലിയ തരത്തിൽ വില കൂടുന്നു. ദിവസം തന്നെ ഇങ്ങനെ വില കയറി പോയി. ഗ്യാസ് പറഞ്ഞു 1000 1500 രൂപയ്ക്ക്, അതെങ്ങനെ മുതലാകുക? ഇപ്പോൾ ഹോട്ടലിൽ പോയി ദിവസം 15 രൂപയായി. ഗ്യാസ് വില കൂടെ പാലിന് വില കൂടുമ്പോഴേക്ക് ചായ 15 ആക്കി. ഇനിയിപ്പോൾ ഗ്യാസ് വില കൂടി ദിവസം 20 ആക്കും. ഇതൊക്കെ കേന്ദ്ര സർക്കാർ എവിടെ കൂടെ ഇതൊക്കെ ചെയ്യണേ? പാവങ്ങളെ ബുദ്ധിമുട്ടിക്കണവര്. അല്ലാണ്ടിപ്പോ നാട്ടിൽ ലാഭമൊന്നുമില്ല. അവർക്ക് ലാഭം, നമുക്ക് സങ്കടവും. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും പൊതുജനങ്ങളുടെ ഒരു ഒറ്റ അഭിപ്രായം അല്ലെങ്കിൽ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് അഭിലാഷോ ഇത് തന്നെയാണ്. വലിയ വിലക്കയറ്റം എല്ലാത്തിനും വരുമ്പോൾ എങ്ങനെ ഇനി മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകുമെന്നൊരു ആശങ്ക തന്നെയാണ് പൊതുവെ ഉള്ളത്. നഗരത്തിൽ നിന്നാണ് പ്രിയ സാധാരണക്കാരായ ആളുകളോട് സംസാരിച്ചത്. ഇത് കേരളത്തിൻ്റെ ഒരു പുതു പരിച്ഛേദമാണ്. വലിയ തോതിൽ ആളുകൾക്ക് പ്രത്യേകിച്ചും ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.